നമസ്കാരം. സെക്സ് ന്യൂവിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. സെക്സ് ന്യൂവിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് പുരുഷൻ്റെ ശരീരത്തിലെ ലൈംഗിക അവയവങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ്. ഇനിതാ ഈ എപ്പിസോഡിൽ നമ്മൾ സ്ത്രീകളുടെ ശരീരത്തിലെ ലൈംഗിക അവയവങ്ങൾ, അവയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് അവയവങ്ങൾ, ഇതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ഡോക്ടർ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പുരുഷൻ്റെ ശരീരത്തിലുള്ള സെക്സ് ഓർഗൻസിനെ കുറിച്ച് പറഞ്ഞു. ഈ എപ്പിസോഡിൽ അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ സ്ത്രീകളുടെ ശരീരത്തിലെ ഓർഗൻസ്, സെക്സ് ഓർഗൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഓരോന്നിൻ്റെയും ധർമ്മം, പ്രവർത്തനം എന്താണ് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. അപ്പോൾ സ്ത്രീയുടെ ശരീരത്തിലുള്ള സെക്സ് ഓർഗൻസിനെ കൃത്യമായിട്ട് നമ്മൾ വേർതിരിച്ച് പറയുമ്പോൾ അത് ഏതൊക്കെയാണ്? സ്ത്രീയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും പുരുഷൻ്റേതിൽ നിന്നും കുറേ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അത് പറഞ്ഞാണ്. സ്ത്രീയുടെ ലൈംഗിക അവയവങ്ങൾ പ്രധാനമായിട്ടും ശരീരത്തിൻ്റെ ഉള്ളിൽ ആണ് കൂടുതലും സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം, സ്ത്രീയുടെ പ്രത്യുൽപാദനത്തെ സഹായിക്കുന്ന അവയവങ്ങളും ബാഹ്യമായിട്ടുള്ള അവയവങ്ങളും, ഒരു പ്രധാനമായിട്ടുള്ള വ്യത്യാസം പറയുന്നത് സ്ത്രീയുടെ ബാഹ്യമായിട്ടുള്ള അവയവം നമ്മൾ പരിശോധിച്ചാൽ ഒരു ഏറ്റവും പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് പുരുഷനിൽ വിസർജ്യ വസ്തുവായ മൂത്രവും ഉഷ്ണങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങളും ഒരേ വഴിയിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. അതേസമയം സ്ത്രീയെ സംബന്ധിച്ച് പറയുന്നത് വിസർജ്യ വസ്തുവായ മൂത്രം പുറത്തേക്ക് പോകാനായിട്ട് തന്നെ ഒരു വഴിയുണ്ടായിരിക്കും. ഇതിന് യൂറിത്രൽ ഓപ്പണിംഗ് എന്നാണ്, അല്ലെങ്കിൽ മലയാളത്തിൽ മൂത്രനാളി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത് പറയുന്നത് ഈ ഇത് മൂത്രം പുറത്തേക്ക് പോകാനുള്ള ഈ ദ്വാരത്തിന് താഴെയായിട്ട് കുറച്ചുകൂടെ വലിയൊരു ദ്വാരമുണ്ടായിരിക്കും. അതിന് ഇംഗ്ലീഷിൽ വജൈന എന്നാണ് പറയുന്നത്, മലയാളത്തിൽ യോനി എന്നാണ് അതിന് പറയുന്നത്. ഇതാണ് ശരിക്കും ഗർഭാശയത്തിനകത്തേക്കുള്ള പ്രവേശന കവാടമായിട്ട് അറിയപ്പെടുന്നത്. അപ്പം നമുക്കറിയാം, പണ്ട് തൊട്ടേ ഉള്ളൊരു കൺസെപ്റ്റാണ് അല്ലേ, വിവാഹം കന്യക എന്നുള്ളൊരു കൺസെപ്റ്റ്. ഇതെങ്ങനെ ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വജൈന അല്ലെങ്കിൽ യോനിയുടെ പ്രവേശന കവാടം തീരെ കട്ടി കുറഞ്ഞ ഒരു മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിരിക്കും. അതിന് കന്യാ ചർമ്മം എന്നാണ് അതിന് പറയുന്നത്. അപ്പം ഇതാണൊരു പുറമേ നമ്മൾ പെട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന അവയവങ്ങൾ. പിന്നെ ബാഹ്യമായിട്ട് ഉള്ള അവയവങ്ങൾ ഇതിന് പുറമേ കാണുന്നത് ലേബിയ മജോറ എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്ന് പറഞ്ഞാൽ ആ പുറമേ ഉള്ള ഒരു വലിയ തടിപ്പ്, അതിൻ്റെ ഉള്ളിലായിട്ട് ചെറിയൊരു അവയവമുണ്ട്, അതിന് ലേബിയ മൈനോറ എന്നാണ് പറയുന്നത്. പിന്നെ ഇതിനൊക്കെ ഉപരിയായിട്ട് ലൈംഗിക അവയവത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊരു ചെറിയ അവയവമുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്ന കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. അതിന് ഇംഗ്ലീഷിൽ ക്ലൈറ്റോറിസ് എന്ന് പറയും, മലയാളത്തിൽ ക്രിസരി എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് സ്ത്രീയുടെ ലൈംഗിക അവയവത്തിൽ ഏകദേശം ഒരു 2.5 ഇഞ്ച് ആഴം വരെ മാത്രമേ സ്പർശന ശേഷിയുള്ളൂ, ടച്ച് സെൻസേഷൻ. ഇത് പ്രസവ വേദന ലഘൂകരിക്കാൻ വേണ്ടി പ്രകൃതി അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഇതിനെ പറയുന്നത്. പക്ഷെ പലപ്പോഴും പുരുഷന്മാർ അതൊരു തെറ്റിദ്ധാരണയോടുകൂടിയാണ് പറയാറുള്ളത്. പലപ്പോഴും പല പുരുഷന്മാരും ധരിച്ചു വെച്ചിരിക്കുന്നത് അവരുടെ ലിംഗത്തിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് സ്ത്രീയുടെ ശരീരത്തിന് സുഖം കൂടുതൽ കൊടുക്കാൻ സാധിക്കും എന്നാണ്. അതുകൊണ്ട് എപ്പോഴും ലൈംഗിക അവയവങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മളിത് പറഞ്ഞു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ലൈംഗിക അവയവം, പുരുഷൻ്റെ ലൈംഗിക അവയവത്തിൻ്റെ വലിപ്പത്തിന് ലൈംഗിക സംതൃപ്തി നൽകുന്നതിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. കാരണം സ്ത്രീക്ക് അത് അനുഭവിക്കാൻ ഉള്ള ഒരളവെന്ന് പറയുന്നതിനൊരു ലിമിറ്റ് എപ്പോഴും ഉണ്ട്. പിന്നെ ആന്തരികമായ ലൈംഗിക അവയവങ്ങൾ, അത് പ്രത്യുൽപാദനത്തെ സഹായിക്കുന്ന അവയവങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് പറയുന്ന ഒന്ന് ഗർഭപാത്രം. ശരിക്കും ഒരു നോർമൽ സൈസ് പറഞ്ഞാൽ ഏകദേശം ഒരു ക്രിക്കറ്റ് ബോളിൻ്റെ വലിപ്പമാണ് സാധാരണ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഗർഭപാത്രം സാധാരണ അവസ്ഥയിൽ. രണ്ടാമത് അതിൻ്റെ ഗർഭപാത്രത്തിൻ്റെ രണ്ട് വശത്തുമായിട്ട്, വലതുവശത്തും ഇടതുവശത്തുമായിട്ട് ഓരോ അണ്ടാശയങ്ങൾ, അതുപോലെ തന്നെ ഗർഭപാത്രത്തിൻ്റെ ഇടതുവശത്തും വലതുവശത്തുമായിട്ട് ഓരോ ട്യൂബുണ്ട്, അതിന് ഫലോപ്യൻ ട്യൂബ് എന്നാണ് പറയുന്നത്. അതുപോലെ ഗർഭാശയം ഇരിക്കുന്ന ആ ഒരു കവറിങ്ങിനെ കുറിച്ച് കൂടി പറയേണ്ടതുണ്ട് തോന്നുന്നു. ഗർഭാശയം ഇരിക്കുന്ന ആ ഒരു ഏരിയയ്ക്ക് നമ്മൾ പെൽവിസ് എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ കൗമാരപ്രായത്തിലെ വളർച്ച പറഞ്ഞപ്പോഴത്തേക്കും പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്, പുരുഷന്മാരിൽ അവരുടെ ഷോൾഡർ ഭാഗം വലുതാകുമ്പോഴത്തേക്കും പെൺകുട്ടികളിൽ അവരുടെ ഇടുപ്പ് അല്ലെങ്കിൽ പെൽവിസിൻ്റെ ഭാഗമാണ് വലുതാകുന്നത്. കാരണം അത് തന്നെ കാണിക്കുന്നത് കുട്ടികൾക്ക് പ്രസവ സമയത്തൊക്കെ കുട്ടി ശരിയായ രീതിയിൽ ഗർഭാശയത്തിൽ നിന്നും പുറത്തേക്ക് പോകണമെങ്കിൽ അവരുടെ ഈ പറഞ്ഞ വലുതായിരിക്കണം. അപ്പം അത് ഗർഭാശയവും ഈ അണ്ടാശയവും ഫലോപ്യൻ ട്യൂബുമൊക്കെ പെൺകുട്ടികളുടെ സ്ത്രീയുടെ വയറിൻ്റെ അടിവശത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. അത് ഉള്ളിൽ തന്നെയുള്ള ഒരു അവയവമാണ്. ഇനി ഇതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ധർമ്മത്തെക്കുറിച്ച്, എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ ലൈംഗിക അവയവം പ്രത്യുൽപാദനത്തിനെ എങ്ങനെയാണ് സഹായിക്കുന്നത്, അതിൻ്റെ ഒരു
ഒരു റൂട്ട് ഉണ്ടല്ലോ, എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ ഏതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയും. കാരണം കൊച്ചുകുട്ടികളിൽ ഇപ്പോൾ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ബാഹ്യമായ ലൈംഗിക അവയവങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് കാണാമെങ്കിലും ആന്തരികമായ ലൈംഗിക അവയവങ്ങൾ പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ കൗമാരപ്രായത്തോടടുക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ അണ്ടാശയങ്ങളാണ് ശരിക്കും അവരുടെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് നമ്മൾ പുരുഷനിൽ ടെസ്റ്റിസ് പോലെ തന്നെ പ്രവർത്തിക്കുന്ന അവയവം. അപ്പോൾ തലച്ചോറിൻ്റെ നിർദ്ദേശമനുസരിച്ച് പെൺകുട്ടികളിൽ അവരുടെ അണ്ടാശയത്തിൽ സ്ത്രീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കൗമാരത്തിൻ്റെ ഇതിൽ പറഞ്ഞതാണ് ഈസ്ട്രജനും പ്രൊജിസ്ട്രോണും രണ്ട് ഹോർമോണാണ്. ഈ ഹോർമോണിൻ്റെ പ്രവർത്തനം കൊണ്ട് ബാഹ്യമായ മാറ്റങ്ങൾ പെൺകുട്ടിയിലുണ്ടാകാൻ അത് സഹായിക്കും. കുറേ കഴിയുമ്പോഴത്തേക്കും അണ്ടാശയം അണ്ഡവും ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. അണ്ഡോത്പാദനത്തിന് ശേഷം പെൺകുട്ടികളിൽ നമ്മൾ പറയുന്ന ആർത്തവം എന്ന പ്രക്രിയ, നമ്മൾ അതിനെ പ്യൂബർട്ടി സ്റ്റേജ് എന്നൊക്കെ പറയില്ലേ ഇംഗ്ലീഷിൽ, മലയാളത്തിൽ ആ ഒരു സ്റ്റേജ്, ആ സ്റ്റേജ് ആണത്. പിന്നെ അണ്ഡോത്പാദനത്തിന് ശേഷം അണ്ഡം പുഷ്യബീജവുമായിട്ട് ചേരാതെ വരുമ്പോഴാണ് ആർത്തവം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവരുടെ വളർച്ചയുടെ ശരീരത്തിൻ്റെ സ്ത്രീയുടെ ശരീരത്തിൽ ലൈംഗിക അവയവങ്ങളുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് പറയണം. കാരണം നമുക്ക് ചെറുപ്പത്തിൽ കൊച്ചുകുട്ടികളിൽ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അതുപോലെ എന്ത് ലൈംഗിക അവയവങ്ങൾ സാധാരണ ബാഹ്യമായ അവയവങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. പക്ഷേ ആന്തരിക അവയവങ്ങൾ ഗർഭപാത്രവും അണ്ടാശയമൊക്കെ ഒരു വളരെ ചെറിയൊരു സ്റ്റേജിലായിരിക്കും. കുട്ടി വളരുന്നതനുസരിച്ച് അതിന് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകുന്നു. കൗമാരപ്രായം കഴിഞ്ഞൊരു 10-20 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും പെൺകുട്ടികളുടെ ലൈംഗിക അവയവങ്ങൾ പൂർണ്ണ വളർച്ച എത്തിയിരിക്കും. 17-18 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും. അതോടൊപ്പം തന്നെ പെൺകുട്ടികളിലുള്ള ഒരു മറ്റ പ്രധാന വ്യത്യാസം ലൈംഗിക അവയവമെന്ന് നമുക്കതിനെ വിളിക്കാൻ പറ്റില്ലെങ്കിലും അവരുടെ സ്തനവളർച്ചയാണ്. അല്ല, പൊതുവേ ആൺകുട്ടികളിലും പുരുഷന്മാരിലും അവരുടെ ഈ പറഞ്ഞ പോലെ വൃഷണങ്ങളുടെ വലിപ്പത്തെക്കുറിച്ചും ലിംഗത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ബോധേർഡ് ആവുന്നത് പോലെ തന്നെ സ്ത്രീകൾ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ സ്തന വളർച്ചയെക്കുറിച്ച് വളരെ അധികം കൺസേൺഡ് ആയിട്ട് തോന്നുന്നുണ്ട്. പലപ്പോഴും നിരാശാരോഗം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിപ്രഷനിലേക്കും ഒക്കെ പോകുന്ന പെൺകുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ശരീരത്തിന് ആവശ്യത്തിന് അനുസരിച്ചുള്ള സ്തന വളർച്ച ഇല്ല, അതിന് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കാറുണ്ട്. സ്തന വളർച്ച കൂടിയത് കൊണ്ട് ഉള്ള അത്തരത്തിലുള്ള പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും അത് മറ്റുള്ളവരിൽ നിന്ന് ഉൾവലിയാനുള്ള ഒരു പ്രവണതയും നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതേക്കുറിച്ചൊന്ന് പറയാം. കാരണം സ്തനം നമുക്കറിയാം, ഈ സ്തനങ്ങളുടെ ഒരു ഉപയോഗം അതൊരു സെക്കൻഡറി സെക്സ്വൽ ഓർഗൻ എന്ന് പറയുമെങ്കിലും അതിൻ്റെ പ്രൈമറി ഉപയോഗം എന്ന് പറയുന്നത് കുട്ടികൾക്ക് പാൽ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ പെൺകുട്ടികളുടെ ആ ഒരു കൗമാരം യുവത്വം എന്ന് പറയുന്ന പ്രായത്തിൽ വരുമ്പോഴത്തേക്കും ശരീര സൗന്ദര്യം, ഒരു സ്ത്രീയുടെ ശരീര സൗന്ദര്യം എന്ന് പറയുന്നതും സ്തനവുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടികൾ ആ സമയത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ ബോധേടാകുന്നത്. പക്ഷേ സ്ത്രീയെ സംബന്ധിച്ച് പലപ്പോഴും ആൺകുട്ടികൾ ചോദിക്കുന്നൊരു സംശയമാണ്, എന്തുകൊണ്ടാണ് ആൺകുട്ടികൾക്ക് സ്തന വളർച്ച ഉണ്ടാകാത്തതെന്ന്. കാരണം അത് പറയുന്നത് ഒരു പുതിയ തലമുറയ്ക്ക് ജന്മം നൽകി അതിനെ വളർത്താനുള്ള ഉപകരണങ്ങളെല്ലാം ദൈവം അല്ലെങ്കിൽ പ്രകൃതി സ്ത്രീകളുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗർഭാശയവും അങ്ങനെയുള്ള കാര്യങ്ങളും, കുട്ടി വളരാനുള്ള സ്ഥലം, അതുപോലെ തന്നെ കുട്ടി വളർന്നു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൻ്റെ ആദ്യകാലത്ത് അവന് കൊടുക്കേണ്ട ആഹാരം അമ്മയിൽ നിന്ന് തന്നെ മുലപ്പാലിലൂടെ കിട്ടണം. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളുടെ സ്ഥലങ്ങൾ പുരുഷന്റെ സ്ഥലത്തെ അപേക്ഷിച്ച് വളരെ മനുഷ്യന്റെ കാര്യത്തിലായാലും മൃഗങ്ങളുടെ കാര്യത്തിലായാലും അങ്ങനെയാണല്ലോ. പാല് കൊടുത്ത് വളർത്തുന്ന ജീവികളുടെ കാര്യത്തിൽ പുരുഷന്റെ സ്ഥലം എങ്ങാനും ഇതുപോലെ കൗമാരപ്രായത്തിൽ വളർന്നു പോയി കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറും. അല്ല, അതൊരു പ്രശ്നമായിട്ടുള്ളവരുണ്ട്, ഒരുപാട് ആൺകുട്ടികളുണ്ട് ഗൈനക്കോമാസ്റ്റിയ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ. പക്ഷെ ഒരു 90% ഒരു 10 കൗമാരപ്രായം കഴിയാറാകുമ്പോഴത്തേക്കും തനിയെ മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് സ്തനത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ പെൺകുട്ടികളിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സ്തനത്തിന് ആവശ്യത്തിനനുസരിച്ചുള്ള വലിപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ അത് പ്രസവത്തിന് ശേഷം പാല് കൊടുത്ത് വളർത്താൻ പാലുൽപാദനം അത് ഉണ്ടാവുമോ, അല്ലെങ്കിൽ സ്തനത്തിൻ്റെ വലിപ്പവും പാലുൽപാദനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, കാരണം ആ ചെറിയ സ്തനങ്ങളുള്ള സ്ത്രീകളിൽ പോലും കാണുന്നൊരു പ്രത്യേകത, കാരണം ഗർഭിണിയായി പ്രസവിക്കാറാകാറാകുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള വലിപ്പവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. കാരണം സ്തനത്തിൻ്റെ വലിപ്പവും പാലുൽപാദനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അതൊരു തെറ്റായ ധാരണയാണ്. പക്ഷേ വലിയ സ്തനങ്ങളുള്ള സ്ത്രീകളിൽ പലപ്പോഴും ഇതൊക്കെ ഒരു പ്രശ്നമാകുന്നതായിട്ട് നേരെ തിരിച്ചാണ് കാണുന്നത്. കാരണം ഒത്തിരി വലിപ്പമുള്ള സ്തനങ്ങൾ പലപ്പോഴും പാലുൽപാദനത്തെയൊക്കെ കുറയ്ക്കുന്നതായിട്ട് കാണുന്നു. പൊതുവേ ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടുതലുള്ള ശരീരത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതായിട്ട് നമ്മൾ പറയാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് എടുക്കുക. അപ്പോൾ അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് പെൺകുട്ടികളോട് ഡോക്ടർക്ക് പറയാനുള്ളത്. സ്തനത്തിൻ്റെ വലുപ്പവും നിങ്ങളുടെ സൗന്ദര്യവും സൗന്ദര്യവുമായിട്ട് അത് മറ്റൊരു കാര്യം.
സ്ത്രീത്വവുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുമാത്രമല്ല സ്തനത്തിൻ്റെ വളർച്ച കുറഞ്ഞതുകൊണ്ട് പുരുഷന് ആകർഷണീയമല്ലാതായിരിക്കുമോ, പുരുഷൻ്റെ ആകർഷണം എന്നിലുള്ള അല്ലെങ്കിൽ സ്ത്രീയിലുള്ള ആകർഷണം കുറയുമോ എന്ന് ഓരോ പെൺകുട്ടിയും ചിന്തിക്കുന്നതായിട്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പം പുതിയ സർജറികളും കോസ്മെറ്റിക് സർജറികളൊക്കെ, സിലിക്കൺ ഇംപ്ലാന്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോപ്പുലറായി വന്നത്. അപ്പോൾ അതിൽ അടിസ്ഥാനപരമായി പുരുഷന്റെ സൗന്ദര്യബോധത്തിൽ നിന്നുകൊണ്ടാണ് പെൺകുട്ടികൾ ചിന്തിക്കുന്നത് എന്നുള്ളതും കൂടിയാണ് അതിനകത്തുള്ള ഒരു പ്രശ്നമായിരിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി ഒരുപാട് ബോധേഡാവാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ. അപ്പം നമ്മൾ സ്ത്രീയുടെ ശരീരത്തിലെ ലൈംഗിക അവയവങ്ങൾ, അവരുടെ അതിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് നമുക്കറിയാം. പൊതുവായിട്ട് ആ പ്രശ്നങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ഇന്ന് വളരെ ചുരുക്കി പറഞ്ഞാൽ, കാരണം വലിയൊരു ഏരിയയാണ്, അത് തന്നെ വേണമെങ്കിൽ ഒരു എപ്പിസോഡിനുള്ളതുകൊണ്ട്, പക്ഷേ ചുരുക്കി പറഞ്ഞാൽ ബാഹ്യമായ ലൈംഗിക അവയവങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വളരെ കുറച്ചേ നമ്മൾ കാണാറുള്ളൂ. ഇപ്പോൾ ചില ആൾക്കാരിലൊക്കെ ചിലപ്പോൾ ഈ എന്താ പറയുന്നത്, ലൈംഗിക അവയവത്തിൻ്റെ ബാഹ്യമായ ദ്വാരത്തിൻ്റെ വലിപ്പം കുറവൊക്കെയുള്ള ചില കണ്ടീഷൻസ് ഉണ്ട്. അത് പക്ഷേ വളരെ ചുരുക്കമായിട്ടേ കാണാറുള്ളൂ. സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യുന്നത് പരിധി വരെ ഒരു കൗമാരപ്രായത്തിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്ക് ലൈംഗിക അവയവങ്ങൾ പൂർണ്ണ വളർച്ചയിലേക്ക് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ കന്യാചർമ്മം. കന്യാചർമ്മം ശരിക്കും പറഞ്ഞാൽ കന്യാചർമ്മം ഉണ്ടെങ്കിലും ആർത്തവ സമയത്ത് ബ്ലഡ് പുറത്തു പോകണമെങ്കിൽ അതിന് നടുക്കൊരു ദ്വാരം വേണം. അങ്ങനെ ഇല്ലാത്ത ചില കണ്ടീഷൻസ് ഉണ്ട്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ടൊക്കെ മെൻസ്ട്രേഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ആർത്തം ഉണ്ടാകുമ്പോഴത്തേക്കും രക്തം പുറത്തേക്ക് പോകാതെ വജൈന അല്ലെങ്കിൽ യോനിയിൽ തന്നെ കെട്ടിക്കിടക്കുന്ന അവസ്ഥ വരാറുണ്ട്. അതൊക്കെ സർജറി കൊണ്ട് വളരെ കറക്റ്റ് ചെയ്യാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. ആന്തരികമായ ലൈംഗിക അവയവങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പലപ്പോഴും പെൺകുട്ടികളിൽ കാണാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ കാണുന്നത് അണ്ഡാശയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഈ കന്യാചർമ്മത്തെ കുറിച്ച് പറഞ്ഞു, ഈ കന്യാചർമ്മവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇത്രയൊക്കെ നമ്മൾ പുരോഗമനം അവകാശപ്പെടുന്ന രാജ്യത്ത് ഇപ്പോഴും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് സംശയങ്ങളുണ്ട്. മറ്റൊരു എപ്പിസോഡിൽ അത് ചർച്ച ചെയ്യേണ്ടതുണ്ട്, എപ്പിസോഡ് വരുന്നുണ്ട്, അപ്പം നമുക്കത് അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു കന്യാചർമ്മം എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാ പെൺകുട്ടികൾക്കും എപ്പോഴും ഉണ്ടായിരിക്കണോ, വിവാഹത്തിന് മുമ്പ് അത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം പറയാം. നമ്മളിപ്പോൾ മനുഷ്യന്റെ ശരീരം പഠിച്ച് അനാറ്റമിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള കന്യാചർമ്മങ്ങളുണ്ടെന്ന് തന്നെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇനി അത് ചിലപ്പോൾ ജന്മനാ തന്നെ അത് ഇല്ലാത്ത പെൺകുട്ടികളും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു അതിനുള്ള ധർമ്മം എന്താണെന്ന് കൃത്യമായിട്ട് ഇപ്പോഴും അറിയത്തില്ല. കാരണം നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും ഓരോ ധർമ്മം പറയുമെങ്കിലും കന്യാചർമ്മത്തിൻ്റെ ശരിക്കുള്ള ഫങ്ഷൻ എന്താണെന്ന് ഇപ്പോഴും നമ്മുടെ വൈദ്യശാസ്ത്രത്തിന് അറിയില്ല. പക്ഷേ അതുകൊണ്ട് അതിനെക്കുറിച്ച് അധികം ബോധർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതിനെപ്പറ്റി ബോധർ ചെയ്യുന്ന സ്ത്രീകളല്ല പുരുഷന്മാരാണ്. അപ്പോൾ പുരുഷന്മാരത്ര ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിനകത്തെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം അല്ലേ. മറ്റ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അണ്ടാശയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ. കാരണം രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, അണ്ടാശയത്തിൻ്റെ പ്രവർത്തനം കൂടുന്നു, പ്രത്യേകിച്ചും കൗമാരപ്രായത്തിലേക്ക് കടക്കുന്ന പെൺകുട്ടികളിലൊക്കെ. ഇപ്പം നമുക്കറിയാം ആർത്തവം വളരെ നേരത്തെ സംഭവിക്കുന്നു. അപ്പം അണ്ടാശയത്തിലെ ഹോർമോണുകളുടെ പ്രവർത്തനം വളരെ നേരത്തെ ആകുന്നത് കുട്ടികളിൽ വളരെ നേരത്തെ കൗമാരപ്രായത്തിലേക്ക് കടക്കാനുള്ളൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അണ്ടാശയത്തിലുണ്ടാകുന്ന നമ്മളല്ലേ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത്, അത് അണ്ടോത്പാദനത്തെ തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഭാവിയിൽ അത് പ്രത്യുൽപാദനത്തെയൊക്കെ ബാധിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അണ്ടാശയങ്ങളിലുണ്ടാകുന്ന ക്യാൻസറുകൾ, കാരണം പുരുഷലിംഗത്തിനും വൃഷണങ്ങൾക്കുമൊക്കെ ക്യാൻസർ ഉണ്ടാകുന്നത് വളരെ ചുരുക്കമായിട്ടാണ് വൈദ്യശാസ്ത്രത്തിൽ പറയുന്നതെങ്കിൽ, സ്ത്രീയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ബാധിക്കുന്ന രണ്ട് അവയവങ്ങൾ സ്ത്രീയുടെ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട അവയവങ്ങളാണ്. കാരണം ഒന്ന്, സ്തനങ്ങളിലെ ക്യാൻസർ. കാരണം കണക്കുകൾ കാണിക്കുന്നത് ഇന്ന് നമ്മുടെ കേരളം അല്ലെങ്കിൽ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സ്തനങ്ങളുടെ ക്യാൻസർ ഓരോ ദിവസം ചെല്ലും തോറും എണ്ണത്തിലും കൂടുകയാണ്. മറ്റൊരു പ്രത്യേകത, ചെറുപ്പക്കാരിലേക്ക് ഏജ് ഗ്രൂപ്പ്, കാരണം പണ്ട് 50 വയസ്സോ 60 വയസ്സൊക്കെ ഉള്ള ആളുകളിൽ ക്യാൻസർ ഉണ്ടായിക്കൊണ്ടിരുന്നിടത്ത് ഇന്നിപ്പോൾ 20 വയസ്സോ 30 വയസ്സോ ഒക്കെയുള്ള ആളുകളിൽ പോലും സ്തനങ്ങളുടെ ക്യാൻസർ കൂടുന്നു. അതുപോലെ ഓവറിയും ക്യാൻസർ ഉണ്ടാകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരവയവമാണ്. അപ്പോൾ ഈ പാലൂട്ടൽ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ്ങും അത് പോസിറ്റീവ് എഫക്റ്റ് ആണ്. ബ്രസ്റ്റ് ഫീഡിംഗ് ഉള്ള, ബ്രസ്റ്റ് ഫീഡിംഗ് നടത്തിയിട്ടുള്ള അമ്മമാരിൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാരിൽ സ്തനങ്ങളിലെ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? കാരണം പറയുന്നത് ആ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ചില ഹോർമോണുകൾ, കുട്ടി പാല് കുടിക്കുമ്പോൾ അമ്മയുടെ ശരീരത്തിൽ ചില ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. ആ ഹോർമോണുകൾ ഒരുപക്ഷെ ആൻറ്റി ക്യാൻസറസ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മറ്റൊരു സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ, ഉപയോഗിക്കേണ്ട അവയവങ്ങൾ ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് ഫലോപ്യൻ ട്യൂബ്.
ഫലോപ്യൻ ട്യൂബിനും പല പ്രശ്നങ്ങളും ഉണ്ടാകാം. നമ്മളുടെ നാട്ടിലെ കുട്ടികളുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കുട്ടികളുണ്ടാകുന്ന ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ പഠിച്ചാൽ അതിലൊരു നല്ലൊരു ശതമാനം കോൺട്രിബ്യൂഷനും ഫലോപ്യൻ ട്യൂബുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം ഈ അണ്ഡാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന അണ്ഡം ഗർഭാശയത്തിലെത്തണമെങ്കിൽ ഫലോപ്യൻ ട്യൂബ് വഴി യാത്ര ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഫലോപ്യൻ ട്യൂബിൽ എവിടെയെങ്കിലും രോഗങ്ങൾ മൂലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതുകൊണ്ട് അണ്ഡത്തിന് ശരിക്കും പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് വലിയ രോഗമായിട്ടല്ലെങ്കിലും ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കാനുള്ളൊരു കാരണമാണ്. ഗർഭാശയവുമായി ബന്ധപ്പെട്ട ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ ഈ അവസരത്തിൽ നമുക്ക് ചുരുക്കമായിട്ടൊന്ന് പറയാം. ഒന്ന്, വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് ഗർഭാശയത്തിൽ മുഴകൾ ഉണ്ടാകുക, ഫൈബ്രോയിഡ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ. അതുപോലെ തന്നെ ഗർഭാശയത്തിൽ നിന്നിൻ്റെ ഇത് ഗർഭാശയ ക്യാൻസർ ഒരു പ്രശ്നമാണ്. എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ മറ്റൊന്നൊരു പ്രശ്നമാണ്. സെർവൈക്കൽ ക്യാൻസർ, അതായത് ഗർഭാശയത്തിൻ്റെ അടിവാഹത്ത് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ബാഹ്യമായ ലക്ഷണങ്ങൾ, ഒരു സാധാരണ സ്ത്രീയെ സംബന്ധിച്ച് പറയുന്നത് മെൻസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇറഗുലാരിറ്റി, റെഗുലറായിട്ട് ആർത്തവം ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീക്ക് ആർത്തവചക്രത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ, ഇടപെട്ട ആർത്തവം ഉണ്ടാകുക, ആർത്തവത്തിൻ്റെ സമയത്ത് ഭയങ്കരമായിട്ടുള്ള വേദന അനുഭവപ്പെടുക, അമിതമായിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടാകുക, കുറേ നാൾ ഉണ്ടാകാതിരുന്നിട്ട് പിന്നെ ഇടയ്ക്കുണ്ടാകുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ പറയുന്നത് ശാസ്ത്രീയമായിട്ട് പറയുന്നത് കുറേയൊക്കെ ഇപ്പോൾ ആർത്തവ സമയത്തുണ്ടാകുന്ന കൈകാൽ കഴപ്പ് അത്തരത്തിലുള്ളതൊക്കെ വളരെ നോർമലായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അബ്നോർമലായിട്ട് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ സ്ത്രീകൾ ഡോക്ടറെ കാണുക. കാരണം ഇപ്പോൾ പറയുന്നത് ഒരു 30 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളും ഇടയ്ക്കെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ പരിശോധിക്കണം, കാരണം ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗർഭാശയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും, ഓവറിയുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടർമാരുമായിട്ട് കൺസൾട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ് പ്രശ്നം എന്ന് തിരിച്ചറിയുന്നതിന് പകരമായിട്ട് പലപ്പോഴും ചില സൂചനകളായിരിക്കും ശരീരം തരുന്നത്. ആ സൂചനകൾ കാണുമ്പോൾ തന്നെ എന്തോ എനിക്ക് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ കൂടിയും ഒരു ചെക്കപ്പ് നടത്തുക എന്ന് പറയുന്നത് വളരെ നല്ലതായിരിക്കും അല്ലേ. പലപ്പോഴും സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് നമ്മൾ, കാരണം അത് പറയുന്നത് നമ്മൾ ലൈംഗികതയുമായി ബന്ധപ്പെട്ട, കാരണം അരാജകത്വം അതിൻ്റെ ഒരു ഫലമായിട്ടാണ് സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ടാകുന്നത്. അതൊരു നല്ല ശതമാനവും നമ്മുടെ ഈ പറഞ്ഞ ലൈംഗിക അവയവങ്ങളെയാണത് ബാധിക്കുന്നത്. അപ്പോൾ അതൊരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടാണ് എയ്ഡ്സ് പോലുള്ള മാരക രോഗങ്ങളല്ലാതെ തന്നെ മറ്റു പല രോഗങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിലായാലും പുരുഷന്മാരെ പറ്റി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ലൈംഗിക ശുചിത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ അത് ശുചിത്വം ഇല്ലായ്മയിൽ കൂടി പലപ്പോഴും പല പ്രശ്നങ്ങളും, ഈ STDs മാത്രമല്ല ഈവൻ മറ്റ് ഇൻറ്റേർണലായിട്ടുള്ള ഓർഗൻസിന് പോലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ഒരു പക്ഷേ പലപ്പോഴും ശുചിത്വം ഇല്ലായ്മ ആവാറുണ്ട് അല്ലേ. പിന്നെ ഇതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം, കാരണം കുട്ടികളുടെ ഗർഭധാരണത്തിൽ കുട്ടികളുണ്ടാകുന്നതിന് ഈ അവയവങ്ങൾ എങ്ങനെ പങ്കുവഹിക്കുന്നു അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. നമ്മൾ പുരുഷൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ പുരുഷലിംഗം യോനിയുടെ ഉള്ളിൽ പ്രവേശിച്ച് കഴിയുമ്പോഴത്തേക്കും സ്കലനം നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പുരുഷബീജങ്ങൾ ഗർഭാശയത്തിനകത്തേക്ക് പ്രവേശിക്കും. പക്ഷേ ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നടന്നിരിക്കണം, കാരണം അണ്ടാശയത്തിൽ നിന്നും പക്വമായ ഒരണ്ടം നമ്മുടെ ഫലോപ്യൻ ട്യൂബിൽ കൂടെ വന്ന് അവിടെ വന്ന് റെഡിയായിരിക്കണം. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് പുരുഷനെ സംബന്ധിച്ച് ആണ്ടിൽ 365 ദിവസവും പ്രത്യുൽപാദന ശേഷി ഉണ്ടായിരിക്കും. സ്ത്രീയെ സംബന്ധിച്ച് പറയുന്നത് ഒരു മാസത്തിൽ ഒരു പ്രത്യേക കാലയളവിൽ മാത്രമേ, ഏതാനും ദിവസങ്ങൾ മാത്രമേ കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. കാരണം ഈ അണ്ടത്തിനൊരു കുഴപ്പമുണ്ട്, അണ്ടാശയത്തിൽ നിന്നും പുറത്തു വന്നു കഴിഞ്ഞാൽ അതിന് ഒരു 2-3 ദിവസമേ ജീവൻ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ എനിക്കൊന്ന് പലർക്കും അറിയില്ല, കാരണം കുട്ടികളുണ്ടാകുന്നില്ലെന്ന് പറഞ്ഞ് ഭയങ്കര ചികിത്സയ്ക്ക് ഓടി നടക്കുന്നതാണ്. പക്ഷേ അതൊരു അതിൻ്റെതായിട്ട് സമയവും കാലവും ഒക്കെ ആ സമയത്ത് ഭാര്യയും ഭർത്താവും ഒന്നിച്ചുണ്ടോ എന്നുള്ളൊരു ചോദ്യം തിരിച്ച് ചോദിച്ചാൽ പലപ്പോഴും ഉണ്ട് ഇല്ല എന്നായിരിക്കും ഉത്തരം. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഞാൻ പുരുഷൻ്റെ ശരീരത്തിലെ ലൈംഗിക അവയവങ്ങളും മറ്റ് അവയവങ്ങളും തമ്മിലുള്ള ബന്ധത്തെ, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുന്നത് പോലെ ലൈംഗിക അവയവങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സൂക്ഷിക്കണമെന്ന് ചോദിച്ചതുപോലെ തന്നെ സ്ത്രീയുടെ ശരീരത്തിലെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു സ്ത്രീ എന്നുള്ള നിലയിൽ ചിന്തിക്കുമ്പോൾ പുരുഷനേക്കാൾ ഒരുപടി കൂടുതലായിട്ട് സ്ത്രീ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ. തീർച്ചയായിട്ടും അതേക്കുറിച്ചൊന്ന് പറഞ്ഞു. അത് പറയാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ, കാരണം പ്രധാനമായിട്ടും ആർത്തവുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം പുരുഷൻ്റെയും സ്ത്രീയുടെയും ലൈംഗിക അവയവങ്ങൾക്ക് ചുറ്റും കൗമാരപ്രായമാകുമ്പോഴത്തേക്കും രോമങ്ങൾ വളരാൻ തുടങ്ങും. അപ്പോൾ ശരിക്കും പെൺകുട്ടികളിലും ആൺകുട്ടികളോട് പറയുന്ന പോലെ തന്നെ പെൺകുട്ടികളും അങ്ങനെയുള്ള കാര്യങ്ങൾ, കാരണം കൃത്യസമയത്ത് രോമങ്ങൾ കൃത്യമായി കട്ട് ചെയ്തൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ പല രോഗാണുക്കളും അവിടെ കുടിയേറാനും രോഗമുണ്ടാകാനും അതെ രോഗമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ലൈംഗിക ശുചിത്വം,
ശരിക്കും വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ പല രോഗങ്ങളും അതിൽ നിന്ന് തന്നെ രോഗാണുബാധ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതാണ്. കാരണം സ്ത്രീകളുടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന രോഗാണു നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടലിനകത്തുള്ള രോഗാണുക്കളാണ് ഒരു നല്ല ശതമാനവും രോഗാണുബാധ ഉണ്ടാക്കുന്നത്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സ്ത്രീയുടെ ലൈംഗിക അവയവവും അവരുടെ മലദ്വാരവും വളരെ അടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മുടെ കുടലിലുള്ള രോഗാണുക്കൾ മലത്തിൽ കൂടെ പുറത്ത് വരുന്നത് അവരുടെ ലൈംഗിക അവയവത്തിൽ കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ കോള അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്ന ബാക്ടീരിയ പോലെയുള്ള കുടലിൽ വളരുന്ന രോഗാണുക്കളാണ് കൂടുതലും രോഗം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ലൈംഗിക അവയവങ്ങൾ ശുചിയായിട്ട് തന്നെ സൂക്ഷിക്കുക. പ്രത്യേകിച്ചും ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ സമയത്തൊക്കെ പലപ്പോഴും അശ്രദ്ധമായിട്ട് വസ്ത്രങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതും കൂടി വളരെ വലിയൊരു കാര്യം. നമ്മൾ പലപ്പോഴും സ്ത്രീകൾ പെൺകുട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട് ഹോസ്റ്റലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ മറ്റു വസ്ത്രങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ അഴയിലൊക്കെ വിരിച്ചിടും, വെയിലൊക്കെ കൊള്ളിക്കും. പക്ഷേ അടിവസ്ത്രങ്ങളുടെ കാര്യത്തിൽ എവിടെയെങ്കിലും ഒന്നെങ്കിലും ഒരു ബാത്റൂമിനകത്തോ ഒരു മൂലയിലോ അല്ലെങ്കിൽ കട്ടിലിനടിയിലോ അല്ലെങ്കിൽ മറ്റു വസ്ത്രങ്ങളുടെ ഉള്ളിലോ ഒക്കെ ഒളിച്ച് സൂക്ഷിക്കുന്നതായിട്ട്. അപ്പോൾ കൃത്യമായിട്ട് അതിന് വെയിൽ ചൂടേൽക്കുന്നില്ല, വൃത്തിയായിട്ടത് സൂക്ഷിക്കുന്നില്ല, ആ ഈർപ്പത്തോടു കൂടി തന്നെ അത് ഉപയോഗിക്കുക. അപ്പൊ ഇതൊക്കെ ഒരു പക്ഷേ അതിൽ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവരും ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഇതും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടിവസ്ത്രങ്ങൾ ശുചിയായി ഉപയോഗിക്കേണ്ടതിന്റെ ഒരു ആവശ്യം കൂടി പറയണം, ഡോക്ടർ പറയണം തീർച്ചയായിട്ടും. അത് ഞാൻ പറഞ്ഞാൽ പോരാ, അല്ല അത് നമ്മളെപ്പോഴും ഈ പറയുന്നല്ലോ ഒന്ന് ആർത്തവകാലത്തെ ശുചിത്വം നമ്മൾ പറയില്ല. ഇപ്പൊ പാടുകൾ സാനിറ്ററി നാപ്കിൻ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റു പാടുകളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കൃത്യസമയത്ത് മാറുകയും ഒക്കെ ചെയ്തെങ്കിലേ ഉള്ള ആ ഒരു ശുചിത്വം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് അടിവസ്ത്രങ്ങളും. കാരണം അടിവസ്ത്രങ്ങൾ കൃത്യമായിട്ട് നമ്മൾ റെഗുലറായിട്ടും മാറുകയും അത് വൃത്തിയായിട്ട് അലക്കുകയും വെയിലത്തിട്ട് ഉണക്കണമെന്നാണ് പറയുന്നത്. കാരണം ബാക്കി വസ്ത്രങ്ങൾ അകത്തിട്ട് ഉണക്കിയാലും രോഗാണുക്കൾ കൂടുതലും കാണാൻ സാധ്യതയുള്ളത് എപ്പോഴും അടിവസ്ത്രങ്ങളിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് വെയിലത്തിട്ട് ഉണക്കി ഉപയോഗിക്കണമെന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായിട്ടും. ഞാൻ ഒരുപടിയും കൂടി മുന്നോട്ട് കടന്നു എന്ന് പറയും, പറ്റുമെങ്കിൽ നിങ്ങൾ മറ്റു വസ്ത്രങ്ങൾ അയൺ ചെയ്ത് തേച്ച് ഉപയോഗിക്കുന്നത് പോലെ തന്നെ അടിവസ്ത്രങ്ങൾ തേച്ച് ഉപയോഗിക്കുക. അതെ, അതും അതൊരു പ്രാക്ടിക്കൽ ഒരു ഇതാണ്. കാരണം ചൂട് ഒരു 90% രോഗാണുക്കൾ പ്രത്യേകിച്ച് മഴക്കാലത്ത് നശിപ്പിച്ചുകളയും. ഈ പുരുഷനെ പോലെ തന്നെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ ശരീരത്തെ, എല്ലാ മനുഷ്യരും അങ്ങനെയാണല്ലോ, സ്വന്തം ശരീരത്തെ പറ്റി വളരെ കൺസേൺഡ് ആയിരിക്കും. അതിൻ്റെ ഒരു ലെവല് കൂടിയും കുറഞ്ഞും ഇരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആരും കണ്ണാടിയിൽ നോക്കില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ സ്വന്തം ശരീരത്തിലെ ലൈംഗിക അവയവങ്ങളുടെ വലിപ്പമോ അല്ലെങ്കിൽ സ്ഥാനമോ അങ്ങനെയുള്ള ഘടകങ്ങൾ ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥയെ എങ്ങനെയാണ് അത് ബാധിക്കുക? കാരണം ലൈംഗിക അവയവങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്ത സ്ത്രീകളിൽ നമുക്കറിയാം ഒരു ആർത്തവം പോലും പ്രതീക്ഷിക്കുന്നതിൽ ഒരു ദിവസം താമസിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ അസ്വസ്ഥമാകാറുണ്ട്. അതുപോലെ തന്നെ സ്ത്രീ ഹോർമോണുകളുടെ എഫക്റ്റ് സ്ത്രീയുടെ മനസ്സിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകിച്ചും സ്ത്രീകളുടെ മനസ്സ് നന്നായിട്ടിരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഈസ്ട്രജൻ ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആർത്തവ വിരാമമൊക്കെ വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ പ്രത്യുൽപാദന ശേഷി കുറയുന്ന അവസരത്തിൽ ഈസ്ട്രജൻ്റെ ഒക്കെ അളവ് കുറയുമ്പോഴും സ്ത്രീകളിൽ അസ്വസ്ഥമാകുന്നതിൻ്റെ ഒത്തിരി മാനസിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ പറയാറില്ലേ പലപ്പോഴും 50കളിലെയും ലേറ്റ് 40s സ്ത്രീകൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കും, അവര് ചൂടാവുന്നു എന്നൊക്കെ പറയുന്നതിന്റെ ഒരു കാരണം അത് തന്നെയാണ്, ഇതൊക്കെ തന്നെയായിരിക്കും. പക്ഷെ അതൊന്നും തിരിച്ചറിയാറില്ല സാധാരണ. ലൈംഗിക അവയവങ്ങൾ മറ്റുള്ളവരുടേതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കുറവുകളുണ്ടോ എന്ന്, അല്ലെങ്കിൽ എന്തോ പ്രത്യേകത ഉണ്ടോ എന്നൊക്കെ തോന്നുന്നത് ഒരു പ്രായത്തിന്റെ ഇതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പുരുഷന്റെ ലൈംഗിക അവയവങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ചയുണ്ടായി. ഈ എപ്പിസോഡിൽ നമ്മൾ സ്ത്രീകളുടെ ശരീരത്തിലെ ലൈംഗിക അവയവങ്ങൾ, അവയുടെ ധർമ്മം ഇതും പറയുകയുണ്ടായി. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു സ്പിരിച്വൽ ലെവലിൽ നിന്നുകൊണ്ട് ഈ ഒരു കാര്യത്തെ നോക്കിക്കാണുമ്പോൾ ഡോക്ടർക്ക് എന്താണ് നമ്മളുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? കാരണം ശരീരത്തെക്കുറിച്ച് പറയുന്നത് ശരീരം ഒരു അവയവമല്ലെന്നാണ്. പല അവയവങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു ശരീരം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾക്ക് ഓരോ ശരീരവും ബൈബിൾ അനുസരിച്ച് പറയുന്നത് നമുക്ക് ഓരോ ശരീരവും ഓരോ അവയവങ്ങളും നമ്മുടെ ശരീരത്തിൽ തന്നിരിക്കുന്നത് അത് അതിൻ്റേതായ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലൈംഗിക അവയവങ്ങൾ ഒരിക്കലും മോശമായ അവയവങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവയവങ്ങളോ ആണെന്ന് നമ്മൾ കരുതേണ്ട കാര്യമില്ല. പക്ഷേ എല്ലാ അവയവങ്ങളും നന്നായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ഈശ്വരനോട് കൂടുതലായിട്ട് അടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ലൈംഗിക അവയവങ്ങൾ നന്നായിട്ട് അതിനെക്കുറിച്ച് അറിയുകയും അത് ആവശ്യത്തിന് നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തോട് ചെയ്യുന്ന ഒരു ന്യായമായിട്ട് തന്നെ അതിനെ നമുക്ക് കണക്കാക്കാം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാനുണ്ട് എന്നറിയാം. പ്രത്യേകിച്ചും
ലൈംഗിക അവയവങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ച മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഏതായാലും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ സ്ത്രീ ശരീരത്തിലെ ലൈംഗിക അവയവങ്ങളെക്കുറിച്ചുള്ള ഏകദേശം ധാരണ അത് അറിവില്ലാത്തവർക്ക് കിട്ടിക്കാണുമെന്ന് തന്നെ വിശ്വസിക്കട്ടെ. ഈ വിഷയം സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വസ്തുതകൾ, പെൺകുട്ടികളുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ലൈംഗിക അവയവങ്ങളുടെ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് ആശങ്കപ്പെടാതെ ജീവിക്കുവാൻ തയ്യാറാകണം. ഈ സമയത്ത് മാതാക്കൾ ഇവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകി ഇവരെ സാധാരണ ജീവിതത്തിലേക്ക് നയിക്കുക. സ്വന്തം ശരീരത്തെക്കുറിച്ചും അവയവങ്ങളെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും ബോധ്യമുള്ളവരായി ദൈവിക ചിന്തയിൽ സമചിത്തതയോടെ ജീവിക്കുക. ഈ വിഷയം സംബന്ധിച്ച് കൂടുതൽ അറിയുവാൻ ബ്രൂക്സ് ആൻഡ് കാരൽ ബ്രിട്ടൺ എഴുതിയ ദാമ്പത്യ ജീവിതം ചോദ്യങ്ങൾ എന്ന പുസ്തകം വായിക്കുക. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ വിലാസം ദി പ്രൊഡ്യൂസർ സക്സാനിയു, ആത്മീയ യാത്ര ടെലിവിഷൻ, മഞ്ഞാടി പി ഒ, തിരുവല്ല 5, ഫോൺ 0469-260-649-42, 260-609-43, ഇമെയിൽ feedback@avi.tv, prayer@avi.tv. വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു ലൈംഗിക ജീവിതം തുടങ്ങുന്ന ആദ്യത്തെ ദിവസം കൂടിയാണ് ആദ്യരാത്രി എന്ന് പറയുന്നത്. എങ്ങനെയായിരിക്കും പുരുഷൻ എന്നോട് പ്രതികരിക്കുന്ന സ്ത്രീയും, സ്ത്രീ എങ്ങനെയായിരിക്കും ഇക്കാര്യത്തിൽ എന്നോട് പ്രതികരിക്കുന്ന പുരുഷനും ചിന്തിച്ചേക്കാം. പണ്ട് കാലം തൊട്ടേ നമ്മൾ ആദ്യരാത്രിയിൽ നവരനം നവതും ആദ്യമായിട്ട് കഴിക്കുന്ന ആഹാരം പാല് തന്നെയാണ്. പെൺകുട്ടികളുടെ വീട്ടിൽ തന്നെ ആ രാത്രി ചെലവഴിക്കുന്നതായിട്ട് കണ്ടു. ഈ ആദ്യ രാത്രി എന്ന് പറയുന്നത് വേദന ജനകമാണോ? അതെ.